കേന്ദ്ര സർക്കാരിന്റെ മണിപ്പൂർ നയത്തിലെ പ്രതിഷേധം സഭയ്ക്ക് പുറത്തേക്കും കോൺഗ്രസ് വ്യാപിപ്പിക്കുകയാണ്. ജന്തർ മന്ദറിൽ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. വൈശാഖ് ആര്യനുണ്ട്. വൈശാഖ്, സഭയ്ക്കകത്ത് ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ സഭയ്ക്ക് പുറത്തുള്ള പ്രതിഷേധങ്ങൾ എങ്ങനെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിലാണ്. അല്പസമയം മുൻപാണ് ദില്ലിയിലെ യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ഈ കാണുന്ന പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് വലിയൊരു മാർച്ചായി എത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളടക്കം പ്ലക്കാർഡുകളും എല്ലാം ഏന്തിക്കൊണ്ട് വലിയ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടും സംസ്ഥാനത്തിന് പുറത്തുനിന്നും ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഭാരത് സന്ത ഘോഷണ എന്ന പേരിൽ ഒരു വലിയ ഒരു ധർണയായിട്ട് ജന്തർ മന്ദറിൽ ഇരിക്കാനാണ് ഇവരുടെ തീരുമാനം. പാർലമെന്റിൽ മോദിയുടെ മറുപടിയുടെ സമയത്ത് പാർലമെന്റിലേക്ക് മാർച്ചായി ഇവിടെ നിന്ന് പുറപ്പെടാനും ഇവർ ആലോചിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഏതായാലും വലിയൊരു സംഘർഷത്തിലേക്കടക്കം ഇന്ന് കാര്യങ്ങൾ പോകും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം, കേന്ദ്രസേനയുടെ വിന്യാസം എല്ലാം തന്നെ ജന്തർ മന്ദറിലുണ്ട്. കഴിഞ്ഞ നേരത്തെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളിൽ, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത അടക്കമുള്ള വിഷയങ്ങളിൽ ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങൾ വലിയ പോലീസുമായിട്ടുള്ള വലിയ വാക്കേറ്റത്തിലും മുന്തും തള്ളിലുമെല്ലാം കലാശിച്ചിരുന്നു. സമാനമായിട്ടുള്ള കാഴ്ചകൾ ഇന്നും ജന്തർ മന്ദറിൽ കാണാനാകും. ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ 1000 പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇനിയും ആളുകൾ എത്തുന്നു. നിമ്മി സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കകത്ത് പാർലമെന്റിന്റെ ഇരു സഭകളിലും മോദി മണിപ്പൂർ വിഷയത്തിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ജനപ്രതിനിധികൾ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഭയ്ക്ക് പുറത്തും ദില്ലിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കാഴ്ചകൾ കാണാനാകുന്നത്. നിമ്മി.